തന്നെ ക്യാനഡയിലെ കുടുംബമായിട്ടായിരിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അഞ്ചും രണ്ടും വയസ്സുള്ള ഏർ മൂത്തത് മോനാണ് ഇളയാള മോളാണ് അപ്പം രാവിലെ ഇവിടെ സമയം ഒൻപത് മുപ്പത്തെട്ടായി എല്ലാവരും ജോലിക്ക് അച്ചാച്ചൻ പോയി കുഞ്ഞുങ്ങളെ സ്കൂളിലും ടേക്ക് കെയറിലായിട്ട് വിട്ടു ഇവിടെ അച്ചാച്ച പേരന്റ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇവിടെ ഡാഡിയും മമ്മിയും ഡാഡി അങ്കമാലിയിലെ പാസ്റ്റർ ആയിട്ട് ഏർ സെന്റർ മിനിസ്റ്റർ ആയിട്ട് ന്യൂ ഇന്ത്യയുടെ ഏർ ഓഫ് ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് വാർഡിന്റെ പാസ്റ്റർ ആയിട്ട് അവിടെ സേവനം അനുഷ്ഠിക്കുന്നു ഇപ്പൊ കുറച്ചു ദിവസം ഞങ്ങളുടെ കൂട്ടത്തില് സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ടൊക്കെ വന്നേക്കുവാണ് ആ ഞങ്ങളിവിടെ ദൈവകൃപയാൽ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു ഒരു അവസരം ഈ സൂ മീറ്റിംഗ് തുടങ്ങിയ സമയം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങൾ ഇങ്ങനെ ഒക്കെ അയക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് കയറാന് ഒരു എനിക്ക് ആ ലാസ്റ്റ് ഫാസ്റ്റിംഗ് പ്രയറിന്റെ സമയത്താണ് രണ്ട് ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചത് അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അത് മുഖാന്തരമാണ് ഇങ്ങനെ ഒരു ദിവസം നിങ്ങളോടൊപ്പം ആയിരിപ്പാൻ എനിക്കൊരു അവസരം ഉണ്ടായതും അതിന് കാരണമായത് ഞാൻ വേഗത്തിൽ പറഞ്ഞാല് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാത്രിയിൽ ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയേ ഒരു സ്റ്റെപ്പ് മിസ്സായി ഞാൻ താഴെ വീഴാനായിട്ടിടയായി അപ്പൊ എന്റെ കാലിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു സോഫ്റ്റ് ഇഷ്യൂ ഇഞ്ചുറി ആയിട്ട് എൻ്റെ ജോലിയില് ഒരു നാലു ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആറൻ ആയിട്ട് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ലൈക്ക് ഫോ ഫൈവ് സിക്സ് മന്ത്സേ ആയുള്ളൂ ഞാൻ ഇവിടുത്തെ എൻക്ലെക്സ് ആറൻ ഒക്കെ പാസ്സായി ജോലിക്ക് കയറിട്ട് അപ്പം അങ്ങനെ വീണിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ഒരു നാല് ദിവസം ഇരിക്കാനിടയായത് കൊണ്ടാണ് എനിക്ക് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസമുള്ള സിറ്റുവേഷൻ പോലും നമുക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ് അത് അന്നേരം നമുക്ക് പ്രയാസമായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പം ഇങ്ങനെ ഒരു അവസരത്തില് നിങ്ങളോട് കൂടെ ഉം ദൈവം എനിക്ക് ഈ അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് വേഗത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവം എന്നോട് സംസാരിച്ച് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും കണ്ണുകളെ ദൈവസന്നദ്ധയിൽ അടയ്ക്കാം ദൈവത്തിന് സ്തോത്രം അപ്പാ പിതാവേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു കർത്താവേ അപ്പാ ഞങ്ങളായിരിക്കുന്നത് അമേൻ അവിടുത്തെ പാതപീഠത്തിലാണ് അമേൻ സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാതപീഠവും ഒന്ന് ദൈവത്തിന്റെ വചനം പോലെ അപ്പാ നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഏകഹൃദയത്തോടെ ഈ രാത്രി അടുത്തു വരുന്നു അപ്പന്റെ സ്വരം ഒന്ന് കേൾക്കേണ്ടതിന് അപ്പാ അമേൻ ഞങ്ങൾ ആഗ്രഹത്തോടെ ഞങ്ങൾ വാഞ്ചയോടെ നിന്റെ അടുക്കലേക്ക് വരുന്നു അപ്പ പിതാവെ സ്തോത്രം നിന്റെ വചനം കേൾക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റണമേ അപ്പാ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം ഞങ്ങളുടെ കാതുകളെ തുറക്കണം ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം അതിനായി ഒരുക്കണം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരേണ്ടതിന് ആമീൻ കർത്താവെ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തുപോലെ അത് ഫലം കായ്ക്കേണ്ടതിന് കർത്താവായ യേശുവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മീറ്റിങ്ങിനെ മുഴുവനും പരിശുദ്ധാത്മാവ് തന്നെ ആമേൻ മീൻ അവിടെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ സംസാരിക്കുന്ന ഞാനും കർത്താവ് ആ കേൾക്കുന്ന നിന്റെ ജനവും ഒരുപോലെ ഈ രാത്രി വിടുതൽ പ്രാപിക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞങ്ങളെ സമ്പൂർണമായി നിന്റെ പാദത്തിൽ ഏൽപ്പിക്കുന്നു എല്ലാ മാനവ മഹത്വം അംഗേക്ക് തന്നെ യേശുവിന്റെ നാമത്തിൽ പിതാവേ അമ്മേ സ്തോത്രം അപ്പൊ ഞാനിങ്ങനെ അങ്കള് വചനം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു കുറെ നാളായി ശരിക്കും പറഞ്ഞാല് ഞാൻ ഏഹ് കല്യാണത്തിനൊക്കെ മുന്നേ ഈ നമ്മുടെ യൂത്ത് മീറ്റിങ്ങില് ഐ മീൻ ചർച്ചിലൊക്കെയുള്ള യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യുകയോ അങ്ങനെ വചനം പഠിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല ലൈക്ക് ഞാൻ വചനം പോയി ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല വളർന്നതെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറെ നാളായി എന്തുവാ ഫേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇന്നലെ വേഗം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കർത്താവ് ഞാൻ എനിക്കാണെങ്കിൽ ഒരു ധൈര്യം കിട്ടുന്നില്ലല്ലോ എനിക്ക് എന്ത് വചനവാണ് ഞാൻ പറയേണ്ടത് അങ്ങനെയൊരു ചിന്തയിലായിരുന്നപ്പം ദേവാത്മ പെട്ടെന്ന് എന്നെ ഓർപ്പിച്ചു യേശുവിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഒരു കൊച്ചു ബാലൻ അഞ്ചപ്പവും രണ്ട് മീനുമായിട്ട് പൊതിഞ്ഞ് യേശുവിന്റെ വചനം കേൾക്കാനായിട്ട് പോയി ഉം അവൻ അവിടെ ചെന്നപ്പോഴത്തേന് ആ കൂടെ അവന്റെ മനസ്സിനുടാൻ രണ്ട് കാര്യമേ ഉള്ളു പോയി ആ ഗ്രൂപ്പില് ആരും അറിയാതെ മേ ബി അവിടെ ഇരുന്ന് വചനം കേൾക്കണം രണ്ട് കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിങ് തിരിച്ചു പോരണം അപ്പൊ അവൻ്റെ കയ്യിലുള്ള അഞ്ചപ്പത്തിന്റെയും രണ്ട് മീനിന്റെയും പ്രയോജനം അല്ലെങ്കിൽ അത് എന്തിനു ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ആ ബാലൻ അറിഞ്ഞിരുന്നില്ല ആ എന്നാൽ അവിടെ ചെന്നപ്പോ യേശുവിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുവാന് ആ അഞ്ചപ്പവും രണ്ട് മീനും കൊടുക്കാനായിട്ട് അവിടെയുള്ള വലിയ ഗ്രൂപ്പിനകത്ത ബാലനാണ് ഇടയായത് അതുപോലെ എൻ്റെ കയ്യിലുള്ളത് അല്ല ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതിൻ്റെ മഹത്വം കൊണ്ടല്ല അത് യേശുവിൻ്റെ കയ്യിൽ ഞാൻ ഈ രാത്രി ഏൽപ്പിച്ച് കൂടി വന്ന ജനത്തിന് നിങ്ങൾക്ക് അനുഗ്രഹമാകേണ്ടതിന് ഞാൻ കടന്നു വരുമ്പോൾ അതിനെ ബ്ലസ് ചെയ്യാനായിട്ട് കടന്നു വരുന്ന എല്ലാവരും തൃപ്തരാക്കാനായിട്ട് യേശു കർത്താവിന് കഴിയും സ്തോത്രം അത് അതിന്റെ എണ്ണത്തിലല്ല കാര്യം ആഹ് അത് മേ ബി നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം ഞാൻ ചിന്തിച്ചു കർത്താവെ ഞാൻ പറയാൻ പോകുന്ന വചനത്തിന് ഒരു പ്രത്യേകതയില്ല ലൈക്ക് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് കേട്ടും നിങ്ങൾ അറിഞ്ഞും നിങ്ങൾ പഠിച്ചും നിങ്ങൾ ഉറച്ചുമിരിക്കുന്ന വിഷയങ്ങളായിരിക്കും ചെലപ്പോ സെയിം തിങ് ഞാൻ പറയാൻ പോകുന്നത് എന്നും കഴിക്കുന്ന ഇഡ്ഡലി ദോശ പൂരി ചപ്പാത്തി പോലെ തന്നെ സെയിം സംഭവമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷേ ഇത് യേശു അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സൗഖ്യമായി അത് നമുക്ക് ഹെൽത്തായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പ്രത്യേകിച്ച് ദേവദാസന്മാരൊക്കെ ഇതിൻ്റെ നടുവിലുണ്ടല്ലോ ഞാൻ എൻ്റെ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു പോയെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഗ്രൂപ്പിലും നിങ്ങളത് കറക്ഷൻസ് പറയുന്നതിനായിട്ട് ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുവാണ് നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളെ ഞാൻ വേഗത്തിൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസ്രെന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസെഫ് എന്ന എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറി എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോ ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു അതിനെ ദൂതൻ ഈ വാക്കാണ് ഞാൻ ഈ വാക്യമാണ് നിങ്ങളെ ശ്രദ്ധിക്കണമേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരത്തെ എലിസബത്തും വർധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇതാറാം മാസം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ മുപ്പത്തഞ്ചാമത്തെ വാക്യമാണ് ഞാൻ കുറിവാക്യമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ടോപ്പിക്കിന്റെ ഹെഡിങ് എന്ന് വെച്ചാൽ ആ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ശക്തി നിഴലിടുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു ആ മീൻ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നത് ഹോളി സ്പിരിറ്റ് നമ്മളെ ഓവർ ഷാഡോ ചെയ്യും എന്ന് പറഞ്ഞാല് നമ്മളെ മൂടി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് നാം ഓരോരുത്തരും നയിക്കപ്പെടണമെന്നും ഉപയോഗിക്കപ്പെടണമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മൾ എല്ലാവരും പറഞ്ഞാല് വിശ്വാസി വിശ്വാസികളായി ദൈവത്തെ റിസീവ് ചെയ്തു റിസീവ് ചെയ്തപ്പോൾ തന്നെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു പിന്നെയും നമ്മൾ കാത്തിരുന്നു ഒരു കാത്തിരിപ്പ് യോഗമായിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന ദിവസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് പ്രിയ അങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഒത്തിരി വർഷങ്ങൾ മോൻഷ്യങ്ങള് ആത്മാവിന്റെ വരത്തിനു വേണ്ടി അന്യഭാഷയിൽ സംസാരിക്കാനുള്ള വരത്തിനു വേണ്ടി ആഗ്രഹിച്ച് പല വർഷങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വളരുവാൻ അല്ല അനുദിനം തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധ ആത്മാവിന്റെ നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മളെ ഉപയോഗിക്കാനായിട്ട് പല നിലകളിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ചിലര് ഒരേ ലെവലിൽ തന്നെ ആ ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലർക്ക് എപ്പോഴും വളരണമെന്നും ആത്മാവിൽ നിറയപ്പെടണമെന്നും പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ളവരോടൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ മൂടപ്പെട്ട ഓവർ ഷാഡോ ചെയ്യപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് മീനിങ് നോക്കുമായിരുന്നു വാട്ട് യു മീൻ ബൈ ഓവർ ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മളെ മറച്ച് ആത്മാവ് വെളിപ്പെടുന്ന ഒരു അനുഭവം ഐ സ്തോത്രം അവിടെ നമ്മൾ നമ്മളല്ല അവിടെ വെളിപ്പെടുന്നത് നമ്മളെ മൂടിയിരിക്കുന്ന നമ്മളെ മറച്ച് വെളിപ്പെടുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ദൈവാത്മാവ് ഞങ്ങൾ നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് വേഗത്തിൽ ഞാൻ ഒന്ന് ഓടിച്ചു പോയാല് മറിയ നിങ്ങൾക്കറിയാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സുപരിചിതമാണ് എന്നാലും ഞാൻ ആ വചനത്തിലേക്ക് വരാൻ വേണ്ടി കുറച്ച് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് മറിയ അവൾ ആ അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു യഹൂദ അവരുടെ ആചാരപ്രകാരം ലീഗലി മാരീഡ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വിവാഹം നിശ്ചയിക്കപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞ ഷീസ് ലീഗലി മാരീഡ് ടു ദാറ്റ് പേഴ്സൺ ആ മനുഷ്യനോ ആ ജോസഫുമായിട്ട് ലീഗലി മാരീഡ് ആയി ബട്ട് ദെൻ അവര് ഒരുമിച്ച് കൂടി വന്നില്ല അതിന് മുമ്പുള്ള ഒരു സമയത്ത് അവള് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ ദൂതൻ അവളുടെ അടുക്കൽ കടന്നു വരുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാറു ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ വളർന്നു വരുമ്പോൾ എന്നെ വളർത്തിയ ഒരു വിശ്വാസത്തിന്റെ രീതിയുണ്ട് ലൈക്ക് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ വളർന്നു വരുമ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ച് ഞാൻ മനസ്സിൽ കല്പ ഐ മീൻ ഞാൻ ഇമാജിൻ ചെയ്തു വന്ന ഒരു ജീവിതമുണ്ട് പക്ഷേ അങ് അതുപോലെ ഒരു വിവാഹത്തിനു വേണ്ടി ജോസഫുമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിന് വേണ്ടി സ്വപ്നം പ്പിനും കണ്ടിരുന്ന ആ ഒരു തോട്ടോടെ ഇരുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുവാണെ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു അപ്പൊ അവിടെ വചനത്തിൽ ഞാൻ വായിക്കുമ്പോഴ് ഏഹ് ഒരേ സമയം ഒന്ന് ഭ്രമിച്ചു ഒന്ന് ഭയപ്പെട്ടു മറിയുവർത്തി ഇത് എന്തൊരു വന്ദനം കാരണം അങ്ങനെ ഒരു കാര്യം അവിടെ ജീവിതത്തിൽ അവൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്തല്ല ദൈവത്തിന്റെ വചനം അവളെ തേടി വന്നത് ഷീസ് ചോസൺ ബൈ ഗാഡ് അവൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശുവിൻ്റെ അമ്മയാകുവാനായിട്ട് യേശു യേശുവിന്റെ അമ്മയാകുവാൻ ദൈവങ്ങളെ തിരഞ്ഞെടുത്തു എന്നാൽ ഒരു പക്ഷെ അവളുടെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അന്ന് വരെ അവൾക്ക് മനസ്സിലായിട്ടില്ല അവളുടെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് അവള് ചിന്തിച്ചിരുന്നില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസികളായിരിക്കാം പക്ഷെ ഇപ്പോഴും നമുക്ക് കുറെ പ്ലാൻസ് ആൻഡ് നമുക്ക് കുറെ ഉണ്ട് ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് സേഫ് ഫോർ എക്സാമ്പിൾ ഞാൻ ജോലിയോടൊപ്പം ആയിരിക്കും ഞാൻ എന്തുവാ സുവിശേഷ വേല ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലായിരിക്കും ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷനിലും നമ്മുടെ പ്ലാൻസിലുമാണ് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആ ദൈവത്തിൻ്റെ ദൂതനെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു പുതിയൊരു കാര്യമാണ് അവളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ല അവളായിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആ കാര്യം അവളിൽ നിറവേറുന്നത് അതിനാണ് ദൈവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേടലിടും ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എൻകൗണ്ടർ ദൈവവുമായിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ എങ്ങനെയായി ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് അപ്പൊ മറിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും ദാറ്റ് ഈസ് നാച്ചുറൽ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ചോദിക്കും നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ദൈവം ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യെന്ന് പറയുമ്പം അതിനൊരു ലോജിക്ക് മേ ബി നമ്മൾ ചിന്തിച്ചാൽ കാണത്തില്ല അതുവരെയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളും ഒരിക്കലും ഒരു മനുഷ്യനോട് പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു കാര്യം ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുമ്പോഴും അത് ചെയ്യുവാൻ നമ്മളെ പ്രാപ്തീകരിക്കുന്നത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങോ നമ്മുടെ ഫിസിക്കൽ എബിലിറ്റീസോ അല്ലെങ്കിൽ നാച്ചുറലി ലോകത്ത് നടക്കുന്ന ഒരു കാര്യമോ അല്ലായിരിക്കാം ദൈവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടുമ്പോള് അതൊക്കെയും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് ഇടയാകും നമുക്കറിയാം ഫിലിപ്പോസ് ആ തേരിനോട് കൂടെ ആ ഷണന് ആ കാര്യങ്ങളെല്ലാം ഗ്രഹിപ്പിച്ചു കൊടുത്ത് തേരിനോട് കൂടെ നടന്നു കൊണ്ടുപോയി ആ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തിയപ്പോൾ ദൈവാത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയെന്നു അതൊക്കെ വായിച്ച ചിലപ്പോൾ നമുക്ക് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് അങ്ങനെ ഭാവന ചെയ്തു നോക്കാനായിട്ട് പറ്റുകയല്ല പക്ഷേ ദാറ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ വെൻ ഹോളി സ്പിരിറ്റ് ഓവർ ഷാഡോ യു വെൻ ഹോളി സ്പിരിറ്റ് ടേക്ക് ഫുൾ കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കൺട്രോളും മുഴുവൻ കാര്യവും ദൈവാത്മാവ് ഏറ്റെടുക്കുമ്പോൾ ഈ ലോകത്തിൽ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന സകല കാര്യങ്ങളും സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും അപ്പോ മറിയ ഇങ്ങനെ ഈ വന്ന് ഈ കാര്യം കേട്ടപ്പോൾ അവള് ദൂതനോട് ചോദിച്ചത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ദൈവം ഈ ഈയൊരു വാഗ്ദത്വം പറഞ്ഞപ്പോ അവിടെ നമുക്കറിയാം അവൾ ഉടനെ അവളെ സമർപ്പിക്കാനിടയായി പലപ്പോഴും നമുക്ക് പറ്റാറില്ല ഇപ്പൊ ഇന്ന് ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ നാളെ നിന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് നാളെ മുതലെ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞാൽ ആർക്കേലും അങ്ങനെ പെട്ടെന്ന് ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റൂ ഒറ്റ രാത്രി കൊണ്ട് പറ്റുകയല്ല ഒന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ രണ്ട് പാസ്റ്റേഴ്സിനോട് നമുക്കൊന്ന് ചോദിച്ചേച്ച് നമുക്ക് രണ്ട് രണ്ടുപേരോട് ആലോചനയൊന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു മൂന്ന് ദിവസം ഉപവസിക്കാം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒന്ന് ഉപവസിച്ചിട്ട് ദൈവാത്മാവ് അതിനകത്തൊരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും കാരണം അവിടെ നമ്മുടെ ലോജിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ഒറ്റ രാത്രി കൂടെ നമുക്ക് ഒരു ഡെസിഷൻ എടുക്കാം ഹിയർ സൂൺ എസ് ദൽ കെയിം ടു മേരി ആ കാര്യം അവളോട് പറഞ്ഞപ്പോ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ഓർക്കണമേ അവൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനോട് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല അവൾ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ അവടെ ചിന്തയിൽ പോയി കാണാം ഞാന് ഗർഭിണിയാണെന്ന് അറിയുവാണെങ്കിൽ എങ്ങനെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യും അതൊരു തെറ്റായ രീതിയിലല്ല അവള് ഗർഭിണിയായതെന്ന് അവൾക്കറിയാം പക്ഷേ അവളുടെ സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ ഒരു പക്ഷെ അവൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളോ അവടെ സമൂഹമോ അവളെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നൊരു ചിന്ത അവളുടെ ഹൃദയത്തിൽ വന്നു കാണും രണ്ടാമത്തെ കാര്യം അതിനെക്കാട്ടി പ്രധാനം അവൾ കാത്തിരിക്കുന്ന ഒരു കുടുംബജീവിതം ഉണ്ട് ഷീ ഹാസ് ടു കൺവിൻസ് ജോസഫ് എങ്ങനെ ഞാൻ ജോസഫിനെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ദൈവത്തിന്റെ വചനത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് മറിയയ്ക്ക് സാധിക്കില്ല പക്ഷെ അവിടെ അവളെ പ്രാപ്തയാക്കുന്ന സൂണസ് ഏഞ്ചൽസ് ഇപ്പൊ ദൈവത്തിന്റെ വചനം ദൈവദൂതൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന ദൈവത്തിന്റെ ദൂതൻ പറയുമ്പോൾ തന്നെ ആ വചനത്തോടു കൂടെ അവളുടെ മേൽ ആ ഗ്രേസ് ഇറങ്ങുവാണ് ആ ആത്മാവിന്റെ ശക്തി ഇറങ്ങുമാണ് അപ്പൊ ദൈവത്തിന്റെ ഒരു വചനം അനുസരിക്കാനായിട്ട് ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഗ്രേസ് നമ്മൾ റിസീവ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ ദൈവസന ഇതിൽ ഏറ്റെടുക്കാനും അത് അനുസരിക്കാനും നമുക്ക് പറ്റും പലപ്പോഴും നമ്മൾ ഈ വരുന്ന ദൈവത്തിന്റെ വചനത്തെ അത് അപ്പാടെ റിസീവ് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല ഇൻക്ലൂഡിങ് മീ ഞാനിപ്പൊ ഇരുന്ന് ഇത്രയും പ്രസംഗിച്ചാലും എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഐ മേ നോട്ട് ബി എന്തുവാ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മ എന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ നേർക്ക് ദൈവാത്മാവ് തരുമ്പള് അതിനോട് കൂടെ വരുന്ന ഗ്രേസ് അതിനോട് കൂടെ വരുന്ന ആ ശക്തി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകും ആകുമെങ്കിൽ അതിനെ സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ വചനം നമ്മുടെ മേൽ ക്രിയ ചെയ്യാനായിട്ടിടയാകും ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ അപ്പൊ അവളെ ഉറപ്പിക്കാനായിട്ട് ദൈവം ഒരു എക്സാമ്പിൾ അല്ലെ ഒരു ലിവിങ് ടെസ്റ്റിമണിയും കൂടെ കൊടുക്കുവാണ് നിന്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്ത് ഈ ഈ പ്രായത്തിലും ഷീസ് എ ബേബി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഒരു കാര്യം അവളുടെ ജീവിതത്തില് ദൈവം പോസിബിൾ ആക്കി അവൾ അവളൊരു കുഞ്ഞിനെ ഗർഭവതി ആയിരിക്കുന്നു അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അപ്പം ദൈവം അവിടെ അവളെ ഉറപ്പിക്കുവാണ് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണെങ്കിലും നിനക്ക് മാത്രമല്ല ഇതുപോലെ വേറൊരു വ്യക്തിക്ക് ദൈവം ചെയ്തിട്ടുണ്ട് നി നീ മാത്രമല്ല ഇങ്ങനെ ഒരു ഇമ്പോസിബിൾ ആയ കാര്യം സ്വീകരിക്കുന്നത് ദർ ഇസ് സം വൺ എൽസ് അതുപോലെ അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത് അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ വിളി സ്ഥിരതയോട് ഓടുവാൻ യേശുവിനെ നോക്കി ഓടുവാൻ നമുക്ക് കഴിയുന്നത് ഒരു പക്ഷെ രോഗത്താല് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൗഖ്യം പ്രാപിച്ച വേറൊരാൾ അവർക്കൊരു ഒരു എക്സാമ്പിൾ ആണ് ഒരു ടെസ്റ്റിമണിയാണ് ഓക്കെ ദൈവം വിടുവിച്ചു ദൈവം ആ വ്യക്തിയെ വിടുവിച്ചെങ്കിൽ നിശ്ചയമായി എന്നെയും വിടുവിക്കും അങ്ങനെ ആ ആ ഒരു ടെസ്റ്റിമണി അവിടെ ദൈവം മറികയ്ക്ക് കൊടുക്കുവാണ് ഈ ടെസ്റ്റിമണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ലാസ്റ്റ് ാസ്റ്റ് ഫെബ്രുവരിയിൽ ഞങ്ങൾ എല്ലാവർക്കും കോവിഡ് കോവിഡിനാൽ അഫക്റ്റ് ആകാനായിട്ടിടയായി ഞങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അന്നേരം അപ്പൊ അച്ചാച്ച അച്ചാജൻ ഒരു കസ്റ്റമർ സർവീസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡെയിലി ഇങ്ങനെ ആൾക്കാരെ എന്തോ ഫേസ് ടു ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് സംഭവ് അച്ചാജന് കിട്ടി ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ ആറുപേരോട് ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസം ഞങ്ങൾ ക്വാറന്റൈനിലായിരുന്നു ഞങ്ങളെല്ലാം ചെറുതായി ഹോസ്പിറ്റൽ ിൽ പോണ്ട ഒരു ആവശ്യം വന്നില്ല സ്റ്റിൽ എന്തുവാ ഞങ്ങള് ഒരു ടഫ് ടൈമിൽ കൂടെ കടന്നു പോകാനായിട്ട് ഇടയായി ശരിക്കും പറഞ്ഞാൽ ഓർത്തു ഓർത്തുകഴിഞ്ഞാല് ഭയമല്ലായിരുന്നു ബട്ട് ദെൻ ഒരു ഇരുളിൻ്റെ കീഴിൽ നമ്മൾ ഇരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ഓർത്തോണം ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് രണ്ട് കുഞ്ഞിപ്പിള്ളേരുണ്ട് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര് ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വി ആർ എന്തോ ഫീലിംഗ് ഡൗൺ വിത്ത് ഇൻ അവർ ബോഡി അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവാണ് നമ്മളോട് കൂടെ ഇരുന്ന ആ സാഹചര്യങ്ങളെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വൺസ് ഞങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്ന പക്ഷെ ശെരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് ഇങ്ങനെ അഫെക്റ്റഡ് ആയ ആൾക്കാരെ ധൈര്യപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചു ബിക്കോസ് വി വെൻ ത്രൂ സിമിലർ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്താണ് ആ വ്യക്തി ഒരു പക്ഷെ ശരീരത്തിലോ മനസ്സിലോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൊക്കെ എപ്രകാരമുള്ള എന്താ പറയുന്ന പോരാട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടയാകുമെന്ന് ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങളൊരു ടെസ്റ്റ് മണിയായിരുന്നു വേറൊരാൾക്ക് വന്നപ്പോഴും ഓക്കെ അവരിത്രയും പേർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ അവര് ഇതിൽ നിന്ന് പുറത്തു വന്നല്ലോ അവര് കുടുംബം മൊത്തം പ്രായമുള്ള മാതാപിതാക്കളും കുഞ്ഞിപ്പിള്ളാരും ഒക്കെ ഉണ്ടായിട്ട് അവരെ ദൈവം പരിപാലിച്ചില്ല അപ്പം അത് മറ്റുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ധൈര്യമായി വി ആർ ഏബിൾ ടു സ്ട്രെതൻ മെനി ലൈക്ക് ഹു വെൻ ത്രൂ ദ സെയിം സിറ്റുവേഷൻ അതുപോലെയാണ് ഇവിടെയും മറിയയ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കുവാണ് നിന്നെ പോലെ ഇമ്പോസിബിളായ ഒരു കാര്യം എലിസബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് അപ്പൊ ഇതിനോട് ബന്ധപ്പെടുത്തി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനോട് ബന്ധപ്പെടുത്തി ഒന്ന് കുറച്ച് കാര്യങ്ങളുടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ ഇത് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം യേശു ക്രിസ്തു നമ്മളിൽ ജനിക്കാനായിട്ട് നമുക്ക് ഈ ആത്മാവിന്റെ ശക്തി വേണം അത് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച വ്യക്തികളാണ് നമ്മുടെ പ്രായമല്ല അതിനകത്തെ കാര്യം നമ്മൾ ഏത് പ്രായത്തിൽ മേ ബി ായിരിക്കും നമ്മൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു അല്ലെങ്കിൽ അഞ്ചു വയസ്സിലായിരിക്കാം പത്ത് വയസ്സിലായിരിക്കാം അപ്പം പക്ഷെ ആ കൺസീവിങ് പീരീഡ് എല്ലാവർക്കും സെയിം ആണ് ലൈക്ക് എന്തുവാ യേശു ഒരാളുടെ ഉള്ളിൽ വന്ന് അവർ യേശു അവരുടെ ഉള്ളിൽ വളർന്ന് അവൾ അവർ മെച്യൂരിറ്റി പ്രാപിക്കുന്ന യേശു അവരിൽ വെളിപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഏജിനനുസരിച്ചല്ല നമ്മുടെ സ്പിരിച്വൽ ഏജിനനുസരിച്ചാണ് ആ ആ ഒരു വിഷയം ഇരിക്കുന്നത് അപ്പോ ിയവജനം പറയുന്നത് യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കാനായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ യേശുവിനെ നമുക്ക് രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ ആ അപ്പോൾ തന്നെ ഉം ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ഒരു ന്യൂ ലൈഫാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ലൈഫിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ആ ദൈവ കൃപയും ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു അപ്പൊ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇപ്പൊ മറിയ ഗർഭിണിയായി അവള് പുറത്തേക്ക് ഇറങ്ങുവാണ് ഒരു പക്ഷെ അവള് പതുക്കെ 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 ആൾക്കാരുടെ അടുത്തുനിന്ന് നിന്ന് സഹിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണാം പീപ്പിൾ സ്റ്റാർട്ടഡ് യുനോ അവളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഉം തുടങ്ങിക്കാണാം പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെ അവളെ നിലനിർത്തിയത് ആ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് അതുപോലെ നമുക്ക് ആ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോഴും നമ്മളെ നിലനിർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ നമ്മുടെ സ്വന്തം ബലത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല രണ്ടാമതായിട്ട് നമ്മൾ അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഉം ഞാനത് എടുത്ത് വായിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ ആയതുകൊണ്ട് ഞാൻ വേഗത്തെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എരുശുലേമിലും യഹൂദിയയിലും ഷമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ് അപ്പോൾ യേശുവിനെ നമ്മൾ റിസീവ് ചെയ്തു നമ്മളിൽ യേശു വളരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റത്തില്ല ദൈവം നമുക്കൊരു കമാൻമെന്റ് ആണ് ഒരു ദൈവം നമ്മളോടൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത് ലൈക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യേശുവിന്റെ സാക്ഷികളായി തീരും അപ്പൊ യേശു നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നത് ഐ മീൻ നമ്മൾ റിസീവ് ചെയ്ത് നമ്മൾ യേശുവിൻ്റെ മക്കളാകുന്നത് ഒരു പാർട്ട് അറ്റ് ദ സെയിം ടൈം അതും കൊണ്ട് നമ്മള് ഒത്തിരി പേര് അവരുടെ സാഹചര്യങ്ങള സാഹചര്യങ്ങളെ കൊണ്ട് അവർക്ക് യേശുവിനെ ധൈര്യമായിട്ട് സാക്ഷീകരിക്കാൻ പറ്റുന്നില്ല ദർ നോട്ട് ഏബിൾ ടു ടെസ്റ്റിഫൈ ദ ജീസസ് ഇസ് ദിയർ ലോഡ് അവരുടെ ജീവിതത്തിന്റെ ദൈവം അവരുടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈവം യേശു ആണെന്ന് യേശു ആണ് അവരെ രക്ഷിച്ചതെന്ന് വേറൊരു വ്യക്തിയോട് പറയുവാന് പലപ്പോഴും പലരുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ദൈവവചനത്തെ ധൈര്യമായിട്ട് അല്ലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിയത് യേശുവാണെന്ന് ധൈര്യമായിട്ട് പ്രസ്താവിക്കാനായിട്ട് നമുക്ക് ഈ ഹോളി സ്പിററ്റിന്റെ അനോയിൻറ്റിങ് വേണം അവിടെ അതുകൊണ്ടാണ് യേശു പറയുന്നത് യേശു യേശുവിനെ ഒരുപക്ഷെ ശിക്ഷന്മാർ കൂടെ നടന്ന ആൾക്കാരാണ് യേശുവിനെ കുറിച്ച് എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അവർക്ക് വെറുതെ പോയി നാല് പേരോട് പറഞ്ഞാൽ മതി അവരെന്തിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം കാരണം അവര് മുഖാമുഖം യേശുവിന് യേശു അവരെ തിരഞ്ഞെടുത്ത നാള് തൊട്ട് ക്രൂശീകരണം ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം നേരിൽ കണ്ട വ്യക്തികളാണ് സ്വർഗാരോഹണം വരെ അത് ചെന്ന് നേരിട്ട് എല്ലാവരോടും പറഞ്ഞാൽ പോരെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവിടെ ഒരു വ്യക്തിയും ദൈവത്തിങ്കിലേക്ക് മാറാൻ പോകുന്നില്ല അൺലെസ് നമ്മൾ ഹോളി സ്പിരിറ്റിന്റെ നിറവോടെ ദൈവത്തിന്റെ വചനം അല്ലെ ദൈവത്തെ ടെസ്റ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ രൂപാന്തരം നടക്കുവാൻ കഴിയുകയില്ല ഇറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിച്ച് ബ്രിങ്സ് പീപ്പിൾ ടു സാൽവേഷൻ അപ്പം സുവിശേഷത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിൽ ഹൃദയങ്ങളിൽ ആമേ ക്രിയ ചെയ്യുമ്പോഴാണ് അവിടെ വിടുതൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദൈവസഭ നമ്മൾ ഓരോരുത്തരും ഈ ആത്മാവിന്റെ ഓവർ ഷാഡോയിങ്ങിന് വേണ്ടി ഈ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകുവാൻ ഇടയാവണം ഒരു ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര പേടിയാണ് വേറെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ധൈര്യമായിട്ട് യേശുവിനെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റാറില്ല ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലും സോ ഇൻക്ലൂഡിങ് മീ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളെ അതിനായിട്ട് ശക്തീകരിക്കാനായിട്ട് അതിനായിട്ട് നമ്മളെ ഒരുക്കാനായിട്ട് ആരോടും യേശുവിനെ കുറിച്ച് ധൈര്യമായിട്ട് പ്രസ്താവിക്കുവാൻ കഴിയുന്നത് ആത്മാവിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ഡിയർ ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മളെ ഒരു പിണക്കാതിരിക്കാൻ ഒരു പക്ഷേ നമ്മളൊരു സ്പിരിച്വൽ ടോപ്പിക് നമ്മൾ എടുക്കാറില്ല ഇല്ല എനിക്ക് ഇല്ലേ എനിക്കൊത്തിരി ഫ്രണ്ട്സുണ്ട് ഇവിടെ വിശ്വാസികളല്ലാത്തവര് പക്ഷെ അവരോട് ഞാൻ വരെ വളരെ കെയർഫുള്ളാണ് എന്തുവാണ് ഓരോ കാര്യങ്ങളും പറയുമ്പം എനിക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് സുവിശേഷം പറയണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിനകത്ത് ഒരു റീസൺ എന്ന് പറഞ്ഞാല് റൈറ്റ് വേ ഞാനിങ്ങനെ പറഞ്ഞാല് അവര് എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നൊരു ഭയത്തിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അവിടെയും നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവന്റെ ശക്തി നമ്മുടെ മേൽ തികഞ്ഞു വരാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കില് ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ സാക്ഷീകരിക്കാൻ വേണ്ടി നമ്മളെ ബലപ്പെടുത്തും മൂന്നാമതായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ദൈവം തന്റെ ആത്മാവിന്റെ ശക്തിയാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അതിന്റെ റെഫറൻസ് റോമൻസ് എയ്റ്റ് റോമർ എട്ടിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് അപ്പം നമ്മളും ഈ ലോകത്തില് നമ്മുടെ സിൻഫുൾ നേച്ചർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ശരിക്കും മരിച്ചു മരിച്ചുപോയെന്ന് തന്നെ ഇരിക്കട്ടെ ലൈക്ക് കർത്താവിന്റെ വരവ് താമസിച്ചു നമ്മുടെ ആയിഷ്കാലം നമ്മൾ തീർത്തു നമ്മൾ മരിച്ചു പോയി നമ്മൾ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടണമെങ്കിലും നമുക്ക് ഈ ആത്മാവിന്റെ ശക്തി വേണം അതിന് നമ്മളൊരു നമുക്കൊരു ഉപമ അറിയാം അഞ്ച് പത്ത് കന്യകമാരുടെ ഉപമ അഞ്ചു പേരുടെ കയ്യിൽ എണ്ണ എണ്ണയുണ്ടായിരുന്നു അഞ്ചു പേരുടെ കയ്യിൽ ആ എണ്ണ അത്രയും എണ്ണയുണ്ടായിരുന്നു കുറച്ച് പേരുടെ കയ്യിൽ അത്യാവശ്യമുള്ളായിരുന്നു അപ്പൊ ലൈക്ക് ഇവരുടെ രണ്ടുപേരുടെ കയ്യിലും എണ്ണയുണ്ട് പക്ഷെ ആ ഒരു എന്ത് മണവാളന്റെ വരവിന്റെ സമയത്ത് മറ്റുള്ളവരുടെ തീർന്നുപോയി എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദൈവാത്മാവിന്റെ നിറവ് നമ്മള് മരിച്ചു പോയാല് അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ യേശുവുമായി പിടിച്ചു നിർത്താൻ പറ്റുന്ന ആത്മശക്തിയാണോ നമ്മളിൽ ഇരിക്കുന്നത് നമ്മൾ ശോധന ചെയ്ത് നോക്കണം ഇനോ ദൈവത്തെ റിസീവ് ചെയ്തു തീർച്ചയായിട്ടും യേശുവിനെ രക്ഷിതായിട്ട് സ്വീകരിക്കുന്നവർക്ക് ദൈവം സ്വർഗരാജയം അവകാശമായി കൊടുത്തു എറ്റേണൽ ലൈഫ് ഇസ് അവർ അവരിലുണ്ട് എന്നാൽ ഇവിടെ വചനം പറയുന്നു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തിയാണ് ആത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാപ ജീവിതത്തിൽ നിന്നാണെങ്കിലും കൊള്ളാം നമ്മുടെ ഈ ലോകത്തിലെ മരണത്തിൽ നിന്നാണെങ്കിലും യേശുവിൻ്റെ വരവിന് വേണ്ടി ഉയർത്തെടുക്ക ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമുക്ക് ആത്മാവിന്റെ നിറവിൻ്റെ ശക്തി വേണം അടുത്തതായിട്ട് വീണ്ടെടുപ്പ് നാളിനായ അതിനോട് അനുബന്ധിച്ച് എന്താണ് ഫേഷൻസ് ഫോർ തേർട്ടി ഫേഷൻ നാലിൻ്റെ മുപ്പതിൽ പറയുന്നത് വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവിനാലാണ് അപ്പൊ പരിശുദ്ധാത്മാവിന് വളരെ ഒരു ഇമ്പോർട്ടൻറ് റോള് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വകയാണെന്ന് എപ്പം പിശാചി നോക്കിയാൽ നമ്മുടെ മേലെ ആ മുദ്ര കാണുമ്പോഴാണ് അവൻ അകന്നു പോകുന്നത് ആമേൻ ഈ ദിവസങ്ങളിൽ ആ മുദ്രയില്ലാത്ത എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി അവന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം ആമേൻ ദൈവത്തിന്റെ ആമേൻ ആത്മാവ് വസിക്കുന്ന ദൈവ മന്ദിരങ്ങളായി നമ്മളെ നിലനിൽക്കണം ആമേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമുടമേ റമ ഷന്ധലാധേ രഗനേ സബരവൗേരെ ആമേൻ വ്യക്തി ജീവിതങ്ങളെ അവകാശം പറയുന്ന പിശാജിന്റെ ക്രിയകൾ യേശുവിന്റെ

കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം പ്രതാപംഖദാരൗഢേ രകനെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പെട്ട് റാമ സിഖ ദലാര ബൗഢേ ആമയൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് വേണ്ടി ആമേൻ നിങ്ങൾ കാത്തിരിക്കണം ചിലരെങ്കിലും സിഖദലാർ അബൌഢ പിശാജിന്റെ ആ മീൻ പിശാജ് തട്ടിക്കളിക്കുന്ന ആയുധങ്ങളെ പോലെ പിശാജ് ചുമറി ഇറങ്ങി നിങ്ങളെ ആ മീൻ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന അനുഭവത്തിൽ ആയിരിക്കുന്നു അങ്ങനെയാണ് ദൈവത്തിന്റെ ദൈവന്റെ ഹൃദയത്തിൽ തരുന്നത് ആ മീൻ സ്തോത്രം ഔറാം സിഖദാർ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഏരിയ ആയിക്കോട്ടെ സ്പിരിച്വൽ മറ്റുള്ളവരെ കാണുന്ന ഏരിയ ആണെങ്കിലും മറ്റുള്ളവരെ കാണാത്ത ഏരിയ ആണെങ്കിലും ഏത് ഇടങ്ങളിലാണെങ്കിലും പിശാജ് നിങ്ങൾ നിങ്ങളെ തൊടാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ദിവസങ്ങളിൽ അവന്റെ ആത്മാവിന്റെ ശക്തിക്കായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം അവന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം റാമ റമ സിഖദ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന അന്യ ശക്തികളെ അന്യായ ബന്ധനങ്ങളെ അറുത്ത് മാറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങളെ തന്നെ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ പിശാചിന് പ്രവർത്തിക്കാനുള്ള ഒരു മന്ദിരമായി നിങ്ങളെ വിട്ടുകൊടുക്കരുത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിന് സ്തോത്രം അങ്ങനെ വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വചന ആണ് ഇത് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് തരത്തിൽ എൻ്റെ ചിന്ത ഇങ്ങനെ പോയി ലൈക്ക് നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇങ്ങനെയാണ് ആദ്യം ചിന്തിച്ചിരുന്നത് ഓക്കെ ഇപ്പൊ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കും ദൈവത്തിന്റെ ആത്മാവ് പോയതൊക്കെ എനിക്ക് ചെയ്തു തരും സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് ആവശ്യമാണ് അപ്പൊ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവെ ഞാൻ ഇമാജിൻ ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഒരു വീട് പെട്ടെന്ന് ഒരു ദിവസം കീ കൊണ്ടുവന്ന് എന്റെ കൈ തരും എന്ന് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയല്ല ആ ഇവിടെ നമുക്കറിയാം മോൻസ്യങ്ങൾ ഇപ്പോൾ ഒരു വീട് പണതേ ഉള്ളൂ അതിൻ്റെ പുറയിൽ ഇച്ചിരി അധ്വാനം ഉണ്ട് ദൈവം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ചോദിക്കുന്നു നമ്മൾ ഇമാജിൻ ചെയ്യുന്നു അതിനപ്പുറമായ ഒരു കാര്യം നമുക്ക് പ്രാപ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മിൽ പ്രവർത്തിച്ച് നമ്മൾ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എക്സാമിന് ഫസ്റ്റ് റാങ്ക് നിങ്ങൾ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ ആമേ ദൈവത്തിന്റെ ശക്തി നിങ്ങൾ നിങ്ങളുടെ തന്നിരിക്കുന്ന ബുദ്ധിയേക്കാൾ അപ്പുറമായി പ്രവർത്തിക്കുവാൻ ഒരു വീട് വെക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം ഉള്ളെങ്കിൽ ആ പത്ത് ലക്ഷത്തെ ദൈവസേനിന്നിധി ഏൽപ്പിച്ച് കർത്താവെ ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുവാണ് അന്നേരം ദൈവം ബാക്കി ആവശ്യമുള്ള ഫിഫ്റ്റി ലാക്സ് കൂടെ ദൈവം പല വഴികളിൽ കൂടി തരും അപ്പൊ ദേർശ പാർട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പാർട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സാധാരണ ശക്തിയിലും കവിഞ്ഞ ഒരു ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുത്തും അപ്പൊ നമുക്കറിയാം നമ്മുടെ കഴിവ് കൊണ്ടല്ല ലഭിച്ചതെന്ന് അപ്പൊ മറിയയുടെ കാര്യത്തിലാണെങ്കിലും മറിയയിൽ ഈ അത്യന്ത ശക്തി കടന്നു വന്നു എന്ന് എന്നുവെച്ചാൽ മറിയ സ്വീകരിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസമാണ് യേശു പുറത്തു വന്നത് അല്ല ഒമ്പത് മാസം മറിയ യേശുവിനെ ചുമന്നു ഒരമ്മ സാധാരണ അവിടെ ഗർഭാവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ മറിയ കടന്നുപോയി എന്നിട്ടും അവളുടെ കുഞ്ഞിനെയും കൊണ്ട് പരക്കം വായുവാണ് രാജാവിന്റെ അടുക്കൽ നിന്ന് യേശു കർത്താവിനെ കൊല്ലുവാൻ ശ്രമിച്ച അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഓരോരുത്തർ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് ഷീ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ഇൻ ഹർ യേശുവിനെ വളർത്തുമ്പോൾ ഓരോ ഓരോ പ്രായം ചെല്ലുമ്പോഴും ആ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവന് വേണ്ടുന്ന എല്ലാം കൊടുത്ത ഒരു അമ്മയുടെ എല്ലാ കടമയും അവിടെ മറിയ പൂർത്തീകരിക്കണം അല്ലാതെ യേശുവിനെ കിട്ടി യേശു കർത്താവണെന്ന് പറഞ്ഞിട്ട് മറേക്ക് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല സോ വി ഹാവ് സം റെസ്പോൺസിബിലിറ്റി അത് നമ്മുടെ മിനിസ്ട്രിയിലായിക്കൊള്ളട്ടെ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കൊള്ളട്ടെ ബീങ് എ മോം ഒരു അമ്മയായ സ്ഥിതിക്ക് എനിക്കറിയാം എനിക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും എൻ്റെ കുഞ്ഞ് ജസ്റ്റ് ഒന്ന് കുളിക്കണമെങ്കിലും ഒന്ന് അപ്പിയിടണമെങ്കിലും ഞാൻ ഐ ഹാവ് ടു ഹെൽപ്പ് ഞാൻ പറയുവാണെ അയ്യോ അവിടെ ഞാൻ കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഐ ഹാവ് റെസ്പോൺസിബിലിറ്റി ഇൻ മീ അന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ ഓരോരുത്തരും നൽകപ്പെട്ടിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷെ നമ്മുടെ കഴിവ് കൊണ്ട് അത് നേടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യം ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് മീറ്റ് ബി യുവർ ഫിനാൻഷ്യൽ ഏരിയ നിങ്ങൾ കുറെ കടത്തിലായിരിക്കാം കുറെ പ്രയാസത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം അപ്പം നിങ്ങൾ തിരിഞ്ഞു നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എവിടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കാനിടയായിരിക്കും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു ഒരു പക്ഷെ ദൈവം തന്നതിനകത്ത് നിങ്ങൾ വിശ്വസ്തരായില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിറുവിറുപ്പ് ഉണ്ടായോ എത്ര ദൈവം തന്നിട്ടും അതിനകത്ത് സംതൃപ്തി ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു നിങ്ങൾ കടന്നുപോയത് സേഫ് ഫോർ എക്സാമ്പിൾ ഞാന് എന്റെ ഹസ്ബൻഡുമായിട്ട് ആദ്യ സമയങ്ങൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മുറുമുറും കൊണ്ട് നടക്കും പുള്ളിയുടെ പുറകെ ആ ചെച്ചനെ ഒത്തിരി ചിലവാക്കിയത് കൊണ്ടാ ഒത്തിരി ഇതിനകത്ത് സെ സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാനോട് പറഞ്ഞു ഇങ്ങനെ പെറുപെറുത്തോട് നടക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല യു മേക്ക് ഗോ ത്രൂ ഡിഫിക്കൽ ടൈംസ് ഒരു പക്ഷേ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കും അതിനകത്ത് ഒരു എന്താ പറയുന്ന ഒരു കുറവ് കാണിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ പിറുവിറുക്കാനായിട്ടല്ല പക്ഷേ ദൈവസെന്നതിൽ ഏൽപ്പിച്ച് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ എവിടെ ആ കുറവ് സംഭവിച്ചത് ആ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് അവരെ കവറപ്പ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഏക മനസ്സോടെ നിൽക്കുമെങ്കിൽ മാത്രമേ ആ ഒരു വിടുതൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ മെയ് ബിയർ ഫിസിക്കൽ നീഡ്സ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമായിരിക്കാം നിങ്ങളുടെ ഇമോഷണൽ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് നമുക്കറിയാം നമ്മുടെ ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ചില ദിവസം സന്തോഷമായിരിക്കും ചില ദിവസം സങ്കടങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ആരും കരുതുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നൊക്കെ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏത് ഏരിയ ആയിക്കോളട്ടെ ആ നമ്മുടെ ഏത് ഏരിയ ആണെങ്കിലും നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ കഴിവുകളെക്കാൾ പ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ആത്മശക്തിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആർ യു റെഡി ടു റിസീവ് ഇറ്റ് ആർ യു റെഡി ടു ആസ്ക് ഫോർ ഇറ്റ് അപ്പൊ അതിനുള്ള ഹൗ ടു റിസീവ് ദിസ് പവർ എന്നുള്ള ചില ഹെഡിങ് ഞാൻ വേഗത്തിൽ ഓടിച്ച് ഏർ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ ദൈവചനം പറയുന്നത് ലൂക്ക് ചാപ്റ്റർ ലെവൻ വേഴ്സ് ഇലവൻ ടു തേർട്ടീൻ ലൂക്കോസ് പതിനൊന്നിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാര്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടു നിങ്ങൾക്കായി തുറക്കപ്പെടും അപ്പൊ ദൈവത്തിന്റെ ഒരു ഒരു മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ലിനെ കൊടുക്കത്തില്ല നമ്മൾ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കും അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹം ആരുടെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആത്മാവിന്റെ ആ ഓവർ ഷാഡോയിങ് ഓഫ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവമേ നീ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്ക ഞാൻ നിനക്കത് തരാമെന്ന് രണ്ടാമത് ആ ചോദിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ടാവും യു ഹാവ് ടു വെയ്റ്റ് ഫോർ ഇറ്റ് ദൈവത്തിന്റെ വചനം പറയുന്ന അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നിന്റെ നാലിൽ പറയുന്നത് ശിക്ഷന്മാരോട് പറയുവാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി കാത്തിരിക്കണം ചിലപ്പോഴും ഇപ്പം ഞാൻ അങ്കിളിൻ്റെ എക്സാമ്പിൾ തന്നെ നേരത്തെ എടുത്ത് പറഞ്ഞായിരുന്നു അങ്ങൾ കുറേ വർഷങ്ങൾ അതിനു വേണ്ടി കാത്തിരുന്നു അപ്പോൾ ഒരു പത്ത് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളു എന്ന് പറഞ്ഞ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ വി വിൽ നെവർ റിസീവ് ഇറ്റ് അണ്ടിൽ യു റിസീവ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വാഗ്ദത്വം ചെയ്ത ആത്മ നിറവിലേക്ക് ദൈവം നടത്താം അത് അനുദിനമാണ് കേട്ടോ ഞാൻ അതിൻ്റെ സ്റ്റോപ്പ് ഡേറ്റ് പറയുന്നില്ല സ്റ്റിൽ ഞാൻ പറയുവാ ആ ഒരു ആത്മാവിന്റെ ശക്തി ലഭിക്കുന്നത് വരെ കാത്തിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം അപ്പൊ ലഭിച്ചതിൽ തൃപ്തരായിരിക്കുവാനായിട്ടല്ല നമ്മൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ മടുത്തു പോകാതെ ചോദിക്കണം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാകണം പിന്നെ രണ്ട് കാര്യങ്ങൾ ഈ ആത്മാവിന്റെ പവർ അല്ലെങ്കിൽ ആ നിറവ് പ്രാപിക്കാനായിട്ട് ദൈവചനം പറയുന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ലിസൺ ചെയ്യണം അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഇപ്പം ഫൈവ് സെവൻറ്റി സിക്സ് ആകാൻ തോന്നുന്നു ഡേയ്സ് ആയി എല്ലാ ദിവസവും നിങ്ങൾ ദൈവചനം കേൾക്കുന്നുണ്ട് പക്ഷെ കേട്ടാൽ മാത്രം പോരാ അത് നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം അന്നേരമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുന്നത് വിശ്വാസം ഐ മീൻ കേൾവി നിങ്ങളിൽ വിശ്വാസമായിട്ട് പരിണമിക്കണം അപ്പോ ഇങ്ങനെയുള്ള ഒരു ആഗ്രഹ ആഗ്രഹത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടാനിടയാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രോസ് നടക്കുമ്പോ പത്രോസിന്റെ നിഴലെങ്കിലും തട്ടിയാല് രോഗികൾ സൗഖ്യമായി അത് ഒറ്റ ദിവസം കൊണ്ട് നടന്നാലോ നമുക്കറിയാം പത്രോസ് യേശുവിനോട് കൂടെ നടന്നു എല്ലാത്തിലും മുന്നി ചാടി നിന്ന വ്യക്തിയായിരുന്നു അവസാനം യേശുവിനെ തള്ളിപ്പറഞ്ഞു പോയി പിന്നെ യേശുവിലേക്ക് മടങ്ങി വന്നു യേശുവിന്റെ യേശുവിൻ്റെ ആത്മശക്തിക്കായൻ കാത്തിരുന്നു ആത്മാവിന്റെ ശക്തി പ്രാപിച്ചപ്പോ അവന്റെ ജീവിതം മാറി പിന്നെ അങ്ങോട്ട് ആത്മ പടികൾ മുന്നോട്ടാണ് പോകുന്നത് ഒരിക്കലും പുറകോട്ട് വന്നായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നമുക്കും ആത്മശക്തിക്ക് വേണ്ടി കാത്തിരിക്കാം ആമേ ദൈവത്തിന്റെ ഫ്രൂട്ടും ദൈവത്തിന്റെ ഗിഫ്റ്റ് ले ले वाने 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 ും നമ്മളിൽ വെളിപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ ആത്മഫലവും പരിശുദ്ധാത്മ വരങ്ങളും നമ്മളിൽ വെളിപ്പെടേണ്ടതിന് നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അപ്പൊ ഇതിലെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിലൂടെ ഞാൻ പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചാണ് ഇപ്പൊ ഞാൻ ഒരു രണ്ട് മീറ്റിങ്ങിൽ ഇതുപോലെ പ്രസംഗിക്കുവാണെങ്കിൽ മൂന്നാമ എന്തോ വലിയ സംഭവമാണ് ഞാനെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ലായിട്ടൊരു മീറ്റിങ്ങിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ആന്റി ഒന്ന് പറയുക നമ്മളോട് ഓ മോളെ മോളെ പ്രാർത്ഥനയിൽ എനിക്ക് ഈ ഒരു സൗഖ്യം ഉണ്ടായി അല്ലെ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി ഉം പ്രാർത്ഥിച്ച ദൈവം കേട്ടു അങ്ങനെ പറഞ്ഞു കഴിയുമ്പഴത്തേനും നമ്മൾ ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു അങ്ങനെയൊക്കെ തോന്നി നമ്മുടെ നമ്മൾ അറിയാതെ ഒരു സംഭവം കേറി വരും പ്രൈഡ് അപ്പൊ ദൈവജനം പറയുന്നത് നമുക്ക് ദൈവം ഒരു അതോറിറ്റിയാണ് തരുന്നത് നമ്മുടെ കയ്യിൽ ഒരു അധികാരമാണ് പരിശുദ്ധാത്മാവിൽ കൂടെ പകരപ്പെടുന്നത് നമുക്കറിയാം ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് ഒരു ഒരു വ്യക്തിയെ വിടുവാണെങ്കിൽ അവൻ ആ പോസ്റ്റിൽ ഇരിക്കുന്നത് വരെയുള്ള അവന് അധികാരം ഈ അധികാരം കഴിഞ്ഞ് അതോറിറ്റി അവൻ്റെ മേൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അവൻ വേറൊരു രാജ്യത്ത് പോയി ഞാൻ ഇന്ത്യയുടെ അംബാസിഡറാന്ന് പറഞ്ഞാൽ ആരേലും അമ്മയിക്കോ സമ്മതിക്കുകയല്ല അപ്പം നമ്മൾ ദൈവത്തിന്റെ അധികാരത്തിൽ കീഴ്പ്പെട്ടവരാണ് നമ്മൾ ജസ്റ്റ് എ വെസൽ ബീങ് യൂസ്ഡ് ബൈ ഗാഡ് അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും മഹത്വം ഉണ്ടാകുന്നെങ്കിൽ ആ മഹത്വം എല്ലാം യേശുവിന് മാത്രം യോഗ്യമാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുകഴ്ച ഉണ്ടാകുന്നെങ്കിൽ ആ പുകഴ്ച എല്ലാം യോഗ്യവാൻ അത് ലഭിക്കാൻ യോഗ്യവാൻ യേശു മാത്രമാണ് അങ്ങനെ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവ് എല്ലാ ഗിഫ്റ്റും നിങ്ങളെ കൂടി ദൈവം ഉപയോഗിക്കും വെന് യു ഗോ സംവെയർ രോഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം നടക്കും നിങ്ങളൊരു വചന ഷെയർ ചെയ്യാൻ നിൽക്കുമ്പോഴേ തന്നെ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വചനം നിങ്ങളിൽ വെളിപ്പെടും നിങ്ങൾക്ക് പല ഭാഷകളെ ദൈവം തരും ഭാഷകളുടെ വ്യാഖ്യാനപരത്തെ തരും ഓരോ സിറ്റുവേഷൻ ആവശ്യമുള്ള എല്ലാ വരങ്ങളും നിങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് എന്റെ ഇഷ്ടത്തിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ല പകരം പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് എന്നിൽ കൂടി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ദൈവത്തിന്റെ ആത്മശക്തി അപ്പോ ഈ ദിവസങ്ങളിൽ അങ്ങനെയൊരു താഴ്മയിലേക്ക് നമ്മൾ നടത്തപ്പെടട്ടെ ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അപ്പോ ആമേൻ യേശു കർത്താവിനെ യേശു കർത്താവിൻ്റെ അമ്മയെന്ന് ഇന്ന് ലോകം എല്ലാവരും ഈ ഈ കാലഘട്ടം വരെയും അറിയപ്പെടുവാൻ കാരണമായത് അവളുടെ അവൾ സബ്മിറ്റ് ചെയ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അവടെ മേൽ നിഴലിട്ടു ഈ ദിവസത്തിൽ അപ്രകാരമുള്ള ഒരു ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുവാൻ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത് നമ്മളെ ദൈവം എന്തിനാണ് വിളിച്ചത് ആ വെളി നമ്മളിൽ പൂർത്തീകരിക്കുവാൻ യേശുവെ ആ ആത്മാവിന്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ പകരണമെന്ന് ഇന്ന് രാത്രി മാത്രമല്ല ഇന്ന് മുതൽ എന്നും ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ നിഴലിടുവാൻ നമ്മളോട് കൂടെ നടക്കുവാൻ നമ്മളെ മറച്ച് ആത്മാവ് വെളിപ്പെടുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു ആ മീൻ ഫ്രൈസ് ഗോഡ് ഹാലി ലൂ എ തെങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് അപ്പാ പിതാവേ അവിടുന്ന് അടിയനെ മറച്ച കർത്താവെ അവിടുന്ന് വെളിപ്പെട്ടതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ അപ്പാ സ്തോത്രം സ്തോത്രം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ പാദത്തിലേ കേൾപ്പിക്കുകയാണ് കർത്താവെ അപ്പ ഇവരുടെ ഹൃദയത്തിലെല്ലാം അവരെക്കുറിച്ച് തന്നെ അവർക്കൊരു പ്ലാൻ ഉണ്ട് കർത്താവെ ആ മീൻ നാളത്തെ ദിവസത്തെക്കുറിച്ച് അവർക്കൊരു പ്ലാൻ ഉണ്ട് ഒരു പക്ഷെ ആ മീൻ ടെൻ ഇയേഴ്സിൽ ഇന്നതാകണമെന്ന പല പ്ലാൻസ് അവർക്കുണ്ട് ആമേൻ സ്തോത്രം എന്നാൽ യേശു കർത്താവ് ഈ ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം എന്താണ് ഇവരെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇവരെ എന്തിനു വേണ്ടി ദൈവം ചൂസ് ചെയ്തോ ആ ആമേൻ വിളി ആമേൻ പൂർത്തീകരിക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തിയാൽ ഈ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ കർത്താവെ അത് വെറുതെ ആമേൻ ഒരു നിറവല്ലേ കർത്താവെ അവരെ ഓവർഷാഡോ ചെയ്യുന്ന ഒരു പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പൊ അവരെ മൂടി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് ഈ ദൈവ ജനത്തെ ദൈവം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം ഉടാമാന ഉടമേ റിബലൗഢാരെ ഉഡാര ബാലിരനെ റിബലവൗഠാരവ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ജനത്തെ കർത്താവെ നീ അധികത്തിന് വിചാരകന്മാരാക്കി ദൈവം തീർക്കുന്നത് കൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു ഹാലെ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ കർത്താവ് ഇനി ഉപയോഗിക്കണമേ കർത്താവെ ഇനി അവിടെ നിന്ന് ഉപയോഗിക്കണമെ അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന താഴ്മയുള്ള ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങൾക്ക് ഇണങ്ങിയ ആയുധങ്ങളാക്കി ഞങ്ങളെ മാറ്റുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ആമേൻ കർത്താവെ ഈ മീറ്റിംഗ് മുഖാന്തരം കർത്താവ് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവെ ആമേൻ വലിയൊരു വ്യത്യാസം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവ് അവരോട് ആമയൻ സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് എല്ലാം അവിടെ നിന്ന് സംസാരിച്ചത് കൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ അതിനെ എല്പിച്ചു കൊടുക്കാൻ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ കാത്തിരിപ്പാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായ നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ താങ്ക്യൂ ജീസസ് ആമേൻ ഹ Alleluia കരങ്ങളെ ഉയർത്തി ദൈവത്തിനു സ്തോത്രം చేതാണ്ട് സ്തോത്രം 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 ഞാനേ ചിന്നീനോട് വദനം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 45 50 മിനിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു